നീരാളികൾ എല്ലാവർക്കും സുപരിചിതമായ ഒരു കടൽ ജീവിയാണ്. എല്ലുകളില്ലാത്ത ഇവയുടെ ചലനം ഏറെ പ്രത്യേകതകൾ ഉള്ളതും ഇപ്പോഴിതാ പസഫിക് സമുദ്രത്തിൽ നിന്ന് ഒരു അത്യപൂർവ കാഴ്ചയുമായി എത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. കണ്ണാടി പോലെ ശരീരമുള്ള ഒരു ഗ്ലാസ് നീരാളിയെയാണ് ഷ്മിറ്റ് ഔഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. പസഫിക് മഹാസമുദ്രത്തിൽ കിരിബാറ്റിക്കു കിഴക്കായുള്ള ജനവാസമില്ലാത്ത ഫീനിക്സ് ദ്വീപുകൾക്കു സമീപം സുബാസ്റ്റിൻ എന്നു പേരുള്ള തങ്ങളുടെ റോബോട്ടിക് ക്യാമറ ഇറക്കിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷണം നടത്തിയത്. ഷ്മിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗവേഷണങ്ങൾ ലോക പ്രശസ്തമാണ്. US എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ ഉയരമുള്ള പവിഴപ്പുറ്റുകളൊക്കെ ഇവർ കണ്ടെത്തിയത് ഇത്തരം സമുദ്ര പര്യവേഷണങ്ങൾക്കിടയിലാണ്. സമ്പന്നമായ സമുദ്ര ജൈവശേഖരമുള്ളിടത്താണ് ഫീനിക്സ് ദ്വീപുകൾക്ക് ചുറ്റുമുള്ള മേഖല. ഇത് കണ്ടറിയാനായിരുന്നു ഗവേഷകരുടെ ശ്രമം. എന്നാൽ റോബോട്ടിൽ നിന്നുള്ള വീഡിയോ ഫീഡ് പരിശോധിച്ച ശാസ്ത്രജ്ഞർ ഞെട്ടിപ്പോയി. ആ വീഡിയോയിലിത സമുദ്രത്തിലെ അത്യപൂർവ കാഴ്ചയായ ഗ്ലാസ് നീരാളി തെന്നിത്തെന്നി നീന്തുന്നു. നാല് ദിവസം നീണ്ട പര്യവേഷണത്തിനിടെ രണ്ടു തവണ ഈ നീരാളി റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞു. സുതാര്യമായ ശരീരമുള്ള ഗ്ലാസ് നീരാളികളെ പറ്റി 1918 മുതൽ തന്നെ ശാസ്ത്രലോകത്തിനറിയാം. വിട്രല്ലി, ഡോണല്ലെ, റിച്ചാർഡി എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. എന്നാൽ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്നതിനാൽ ഇവയെ ജീവനോടെ കണ്ടെത്തുന്നതും പഠനങ്ങൾ നടത്തുന്നതും വളരെ ശ്രമകരമാണ്. ചില സ്രാവുകളുടെയും തിമിംഗലങ്ങളുടെയും ഒക്കെ വയറ്റിൽ നിന്നാണ് ഇവയുടെ ശരീരഭാഗങ്ങൾ മുൻപ് ലഭിച്ചിട്ടുള്ളത്. കണ്ണുകളും ദഹന വ്യവസ്ഥയിലെ അവയവങ്ങളും ഒഴിച്ചാൽ തീർത്തും സുതാര്യമാണ് ഇവയുടെ ദേഹം. സുതാര്യമായ ഒരു ഗ്ലാസ് പാത്രം വെള്ളത്തിലൂടെ പോകുന്നത് പോലെ തോന്നും. സുതാര്യമായ തവളകളെയും കോംചെല്ലുകളെയും ഒക്കെ ശാസ്ത്രജ്ഞർ മുൻപ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 3280 മുതൽ 9800 അടി വരെ താഴെയായിട്ടാണ് ഇവ അധിവസിക്കുന്നത്. 1.5 മീറ്റർ വരെ നീളം ഇവയ്ക്ക് വരാം. മറ്റു നീരാളികളെ പോലെ തന്നെ 6 കൈകൾ ഇവയ്ക്കുമുണ്ട്. സുതാര്യമായ ശരീരം വേട്ടക്കാരായ സ്രാവുകളുടെയും മറ്റ് വലിയ മത്സ്യങ്ങളുടെയും തിമിംഗലത്തിന്റെയും ശ്രദ്ധയിൽ നിന്ന് ഇവയെ രക്ഷിക്കും. കൊഞ്ചുകൾ, വിരകൾ, ചില കക്കകൾ എന്നിവയൊക്കെയാണ് ഇവയുടെ ആഹാരം. പ്രജനനം മുട്ടയിട്ടും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.